കാസർഗോഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നീണ്ട 45 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എം പാളയത്തിൽ എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ. മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ സി കെ ആണ് ഇന്ന് കാസർഗോഡ് ടോക്ക് ടൈമിൽ അതിഥിയായിട്ടുള്ളത്. സർ, വെൽക്കം. സി സർ, ഞാൻ ഇൻട്രോയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ 45 വർഷത്തെ കോൺഗ്രസുമായുള്ള ബന്ധം പൊടുന്നനെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് എന്ത് പോരായ്മയാണ് താങ്കൾ കണ്ടെത്തിയത്? 45 വർഷത്തെ കോൺഗ്രസിൻ പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള ദൈർഘ്യമേറിയ എൻ്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ച ഈ ചോദ്യത്തിനനുബന്ധമായി മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തന വേദിയിലെ എൻ്റെ പ്രവർത്തനവും ബന്ധപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 45 വർഷത്തിന് മുൻപ് ഞാൻ കോൺഗ്രസ്സിൽ ചേരുന്നതിന് മുൻപ് ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു. ഞാൻ ജനിച്ച ഉദുമ എന്ന് പറയുന്ന കാസർഗോഡ്, ഇന്നത്തെ കാസർഗോഡ് ജില്ലയുടെ ഭാഗമായ പ്രദേശത്ത് സാധാരണക്കാരായ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ദരിദ്ര ജനവിഭാഗങ്ങളുടെയുമെല്ലാം ഒരു വലിയ ആശാകേന്ദ്രമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കണ്ടിരുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയെയായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഐക്യകേരള പിറവി 1956 നവംബർ 1 കേരളമുണ്ടായ ശേഷം നടന്ന 57 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി ഈ നിയോജകമണ്ഡലം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ ഇടയായത്. അന്ന് കെ ചന്ദ്രശേഖരനായിരുന്നു ആദ്യത്തെ ഈ പ്രദേശത്തെ ജനപ്രതിനിധി. അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി വിജയിച്ചതാണ്. അദ്ദേഹം തോൽപ്പിച്ചതാകട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന കേരളത്തിൻ്റെ ശ്രദ്ധേയമായ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെയും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയും നായകനായി കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത ഏറ്റവും വലിയ വിപ്ലവകാരിയായ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ മാധവനെയാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം എന്താണ് എന്നതിൽ നിന്ന് മനസ്സിലാകും. ത്യാഗത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒരു ചരിത്രം പരിശോധിച്ചാൽ കെ മാധവനുള്ള പരിവേഷം അന്ന് അഭിഭാഷകനായ കെ ചന്ദ്രശേഖരന് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പോലും സമ്മതിക്കും. അപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ലോ കോളേജിലെ എൻ്റെ പഠനം പൂർത്തിയാക്കി ഞാൻ ഇവിടെ വന്ന ശേഷവും ആ പാർട്ടിയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി, പി എസ് പിയുടെ ആ പാർട്ടിയുടെ പാർലമെൻ്ററി ബോർഡ് അംഗമായി, 11 അംഗങ്ങളുള്ള പാർലമെൻ്ററി ബോർഡിൽ അംഗമായി പ്രവർത്തിക്കാനും എനിക്ക് അവസരമുണ്ടായി. സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയിലാണെങ്കിൽ കെ ചന്ദ്രശേഖരൻ, അരങ്ങൽ ശ്രീധരൻ, എൻ കെ ബാലകൃഷ്ണൻ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരായ സോഷ്യലിസ്റ്റുകളോടൊപ്പം കേവലം 19 വയസ്സ് പ്രായമായ യുവാവായ എനിക്കും അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭവും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ, ഞാൻ ചുരുക്കി പറയാം, ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തനായ, കരുത്തനായ, എക്കാലത്തെയും പ്രഗത്ഭ നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ കരുണാകരനാണ് എന്നെ കോൺഗ്രസ്സിലെത്തിക്കാൻ ഹേതുവായത്, കാരണമായത്. അദ്ദേഹം 70 അച്യുതമേനോൻ ഗവൺമെൻ്റ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹത്തോടൊപ്പം ക്യാബിനറ്റിൽ ധനമന്ത്രിയായിരുന്ന കെ ജി അടിയോടിയെ കാഞ്ഞങ്ങാട്ടേക്ക് അഡ്വക്കേറ്റ് ശ്രീധരനെ കാണണം, കോൺഗ്രസിലേക്ക് വരാൻ നേരിട്ട് പോയി ക്ഷണിക്കണം എന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് അന്ന് കെ കരുണാകരൻ കാഞ്ഞങ്ങാട്ട് വക്കീലാഫീസിലുള്ള എൻ്റെ അടുത്തേക്ക് കെ ജി അടിയോടി എന്ന് പറയുന്ന അന്നത്തെ ധനകാര്യമന്ത്രി, പേരാമ്പ്രയിൽ നിന്നും അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികനും അന്നത്തെ ധനമന്ത്രിയുമായ ഡോക്ടർ കെ ജി അടിയോടിയെ എൻ്റെ അടുത്ത് പറഞ്ഞയച്ച് അദ്ദേഹം വന്ന് എന്നെ അറിയിച്ചു, ലീഡർ പറഞ്ഞയച്ചു വരികയാണ്, താങ്കൾ കോൺഗ്രസിൻ്റെ കൂടെ വരണം. സി കെ, താങ്കൾ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ പറയുകയാണ് കെ ജി അടിയോടിയുടെ അഭ്യർത്ഥന പ്രകാരം എന്നൊരു വാക്കാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഇപ്പോൾ സി പി എമ്മിലേക്ക് വരുന്നത് യാതൊരു അഭ്യർത്ഥനയും ഇല്ലാതെ സ്വമേധയാ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും താങ്കൾ പറയുകയുണ്ട്. ആ ഒരു വൈരുദ്ധ്യം എന്തുകൊണ്ട് ഇവിടെ കാണുന്നു? അതൊരു വൈരുദ്ധ്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അന്ന് കെ കരുണാകരൻ എന്ത് കാരണത്താലാണ് ഒരു യുവ അഭിഭാഷകനായ, ഒരുപക്ഷെ പി എസ് പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കാം,
പി എസ് പി എന്ന് പറഞ്ഞത് പാർട്ടിക്ക് അന്ന് കേവലം 3 MLA മാത്രമേ ഉള്ളൂ. കേരള നിയമസഭയിൽ 3 അംഗങ്ങളുടെ ബലമുള്ള ഒരു നിയമസഭാ കക്ഷി ഉള്ളൊരു പാർട്ടി. ആ പാർട്ടിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ എന്നെ കാഞ്ഞങ്ങാട്ടേക്ക് ഒരു മന്ത്രിയെ അയച്ച് കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ മാത്രമുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഇന്നും എനിക്ക് ദുരൂഹമായി നിൽക്കുക. അതിലുള്ള വിരോധാഭാസം എന്താണെന്ന് പറയട്ടെ, ഞാൻ എന്നെ വന്ന് ക്ഷണിച്ചപ്പോഴും ഞാൻ കോൺഗ്രസിൽ കണ്ണൂരിലെ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ കരുണാകരന്റെയും പോൾ പി മാണിയുടെയും KGADയുടെയും സാന്നിധ്യത്തിൽ എന്നെ അന്നത്തെ ബംഗാളിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് സിദ്ധാർത്ഥ ശങ്കർ റേ വന്ന് കോൺഗ്രസിലേക്ക് അന്ന് സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോഴും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് അന്നത്തെ പി എസ് പിയുടെ ഒരു മന്ത്രി മന്ത്രിയായിരിക്കുകയായിരുന്നു. ഒരു വിരോധാഭാസമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കതിന് കാരണം സ്വീകാര്യത എന്ന വാക്ക് വന്നതുകൊണ്ട് ഇന്ന് ഈ 45 വർഷത്തിന് ശേഷം അങ്ങേക്ക് പാർട്ടിയിൽ ഈ സ്വീകാര്യത കുറഞ്ഞതായിട്ട് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? പാർട്ടിയിലെ സ്വീകാര്യത എന്നുള്ളത് മാത്രം പരിശോധിച്ചല്ലോ എന്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം, ഇത് കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്ന പല നേതാക്കളും സമുന്നത നേതാക്കളും, അതായത് പിന്നെ പ്രത്യക്ഷത്തിൽ പല വിമർശനങ്ങളുമായിട്ട് ഒരു പൊതുശത്രുവിന്റെ സ്വഭാവം വരികയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പോവുകയാണ്. അങ്ങ് വളരെ സൈലന്റ് ആയിട്ടാണ് ഉണ്ടായത് കോൺഗ്രസിൽ ഇപ്പോഴും. തീർച്ചയായും സ്വമേധയാ ഇത്തരം ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നത് പൊടുന്നനവയുള്ള ഒരു ധൃതി പിടിച്ച ഒരു ആലോചനയില്ലായ്മയുടെ ഭാഗമായി എടുത്ത കൈക്കൊണ്ട ഒരു തീരുമാനം എന്ന് പറയാനൊക്കില്ല. കഴിഞ്ഞ 10-45 വർഷത്തിനകത്ത് കോൺഗ്രസിന് താങ്കൾ പറഞ്ഞതുപോലെ സംഘടനാ രംഗത്തും നിയമരംഗത്തും ഒട്ടേറെ എൻ്റെതായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പൊടുന്നനെ കോൺഗ്രസിന് എന്ത് പോരായ്മയാണ് താങ്കൾ കണ്ടെത്തിയത്? ഞാൻ വ്യക്തമാക്കി പറയാം. ദേശീയ രാഷ്ട്രീയത്തിലെ സമീപകാലത്തെ അനുഭവങ്ങൾ എന്നെ മാത്രമല്ല കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾക്ക് നൈരാശ്യം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കാണുന്നു. പറയാൻ കാരണം, കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളുണ്ട്. ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നയങ്ങൾ എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ, മതേതരത്വത്തെ, അതുപോലെ ബഹുസ്വരതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിൻ്റെ പ്രതീകമായിരുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ, എഡൽറ്റ് ഫ്രാഞ്ചൈസിൻ്റെ, പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ, മതേതര സെക്യുലറിസത്തിൻ്റെ ഒക്കെ പ്രണേതാവായി അതിൻ്റെ ആത്മാവായി വർത്തിച്ച ഹിമാലയ സമാനമായ വ്യക്തിത്വമുള്ള ദേശീയ നേതാവാണ്, ചരിത്ര പുരുഷനാണ് പണ്ഡിറ്റ് നെഹ്റു എന്ന കാര്യം ഇന്ത്യയെ സ്നേഹിക്കുന്ന ആരും നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ രാഷ്ട്രീയമില്ലാതെ തന്നെ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളെല്ലാം, ദേശീയ ബോധമുള്ള ജനതയെല്ലാം അന്നും ഇന്നും ആദരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് നെഹ്റുവിൻ്റെത്. ആ നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെ തമസ്കരിക്കുന്ന, ആ നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെ, ആശയങ്ങളെ സമ്പൂർണമായി തിരസ്കരിക്കുന്ന ഒരു നയമാണ്, നിലപാടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്രത്തിൽ RSS നിയന്ത്രിക്കുന്ന ഭരണകൂടം നടത്തി വരുന്നത്. ഇതിനെ ശക്തമായി നേരിടുന്നതിന്, ദേശീയ തലത്തിൽ ചെറുത്തു തോൽപ്പിക്കുന്നതിന് കോൺഗ്രസ് എന്ന സംഘടന സ്വന്തമായോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പ്രാദേശിക കക്ഷികളായാലും ശരി, മറ്റ് കക്ഷികളായാലും ശരി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായാലും ശരി, ഈ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ഒരുമിച്ച് അണിനിരത്തി വർഗീയ ഫാസിസത്തിനെതിരെ പോരാടാൻ ഒരു അരങ്ങ്, വേദി സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയി. പലപ്പോഴും നെഹ്റുവിനെ തമസ്കരിച്ചു, ഗാന്ധിയെ തമസ്കരിച്ചു എന്നുള്ള ഘട്ടം വന്നപ്പോഴും നിസ്സംഗമായി നോക്കി നിൽക്കാനല്ലാതെ രാജ്യവ്യാപകമായി ഗാന്ധിജിയെ തിരസ്കരിക്കുന്ന ഈ നയത്തിനെതിരെ, നെഹ്റുവിനെ തിരസ്കരിക്കുന്ന നയത്തിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് കോൺഗ്രസ് പോരാടും എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫലപ്രദമായ പോരാട്ടം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞ കുറച്ചു കാലമായി കഴിഞ്ഞില്ല.
അതാണ് ദേശീയ നിലയിൽ. അവിടെയോ കേന്ദ്ര നേതാക്കന്മാര്, മുൻ മുഖ്യമന്ത്രിമാര്, കെ പി സി സി പ്രസിഡന്റുമാര്, പല പ്രദേശത്തെയും സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ച പ്രസിഡന്റുമാര്, ഇവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറി. അവരെല്ലാം ചേക്കേറി പോയത് ബി ജെ പി എന്ന് പറയുന്ന പാളയത്തിലേക്കാണ്. സ്വാഭാവികമായും അതിനെ ഒന്നും തടയിടാൻ പ്രാപ്തമായ നിലയിൽ കോൺഗ്രസിനൊരു സംഘടനാ സംവിധാനമുണ്ടായില്ല. ദേശീയ തലത്തിൽ അത്തരം ഒരു ഒരു എല്ലാറ്റിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനോ നേതൃത്വത്തിനോ പ്രവർത്തിക്കാനും കഴിഞ്ഞില്ല. എല്ലാം ദുർബലമായി പല സംസ്ഥാനങ്ങളിലും പോയി. കേരളത്തിലും ഞാൻ പറഞ്ഞു തീർക്കാം, കേരളത്തിലും നമ്മള് ഞാൻ പ്രവർത്തിച്ച കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു സംഘടന സംവിധാനമാണല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച കേരളത്തിൽ കേളപ്പനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും സി കെ ഗോവിന്ദൻ നായരും പോലുള്ള ത്യാഗധനരായ നേതാക്കന്മാര്, മഹാരഥന്മാര് ഇരുന്നൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ താൻ ആർ എസ് എസിന് രക്ഷകനായി അവർക്ക് വേണ്ടി ഒരു 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 രക്ഷാവലയം സൃഷ്ടിക്കാൻ ഒരു കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു എന്നും, തുടർന്ന് നെഹ്റുവിന്റെ ജന്മദിനത്തിൽ പോലും നെഹ്റുജിയും വർഗീയ ഫാസിസ്റ്റുകളുമായി ഒരു ഘട്ടത്തിൽ സന്ധി ചെയ്തിരുന്നു എന്നുള്ള വാക്കും ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഒരു നിലപാട് കെ പി സി സി അധ്യക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. അല്ല സി സി കെ, നമുക്ക് ഒരു ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. കാരണം അതായത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഒരു ഇഫക്റ്റീവായിട്ട് ബി ജെ പിക്ക് നേരിടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് സ്റ്റേറ്റിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഏതിലാണ് മുൻതൂക്കം കൊടുക്കുന്നത്? കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ്റെ പ്രസ്താവനയാണോ താങ്കൾക്ക് ഏറ്റവും, അതായത് ഇത്രയും നൈമിഷികമായി വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് ആക്കം കൂട്ടിയത് ഈ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന മാത്രമാണോ? അതല്ല നേരത്തെ സൂചിപ്പിച്ച കേവലമായിട്ടുള്ള ദേശീയ തലത്തിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ? താങ്കളുടെ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരത്തിൻ്റെ ചില അംശങ്ങൾ അടങ്ങിയതായി ഞാൻ ചോദ്യത്തിൽ തന്നെ അതിന്റെ ചില ഉത്തരങ്ങൾ അടങ്ങി. ഇതിലെ ഡോമിനന്റ് ഫാക്ടർ എന്നത് കെ സുധാകരന്റെ പ്രസ്താവനയാണോ, അല്ല ദേശീയ തലത്തിൽ കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന ദേശീയ നേതൃത്വത്തിന്റെ എഫക്റ്റീവായിട്ട് പിന്നെ ബി ജെ പിയെ പ്രതിരോധിക്കാനും ചെറുക്കുവാനും സാധിക്കാത്ത, ഇത് ഏതിലാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? താങ്കളുടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ദേശവ്യാപകമായ ഒരു രാഷ്ട്രീയം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയില്ല. അതായത് താങ്കൾ ഈ പറഞ്ഞതുപോലെ 45 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള, അതായത് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആയ താങ്കൾക്ക് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയി നിന്നുകൊണ്ട് ഇതൊന്നും ചെറുക്കാൻ പറ്റില്ല? അത് പിന്നെ താങ്കൾ ആ ഒരു ചോദ്യം ഒരു ശുദ്ധഗതിയോടെ ഉന്നയിച്ച ചോദ്യമാണെങ്കിലും ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് വിയോജിപ്പുണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും ഒറ്റപ്പെട്ട വിയോജിപ്പുകളും അഭിപ്രായ ഭിന്നതകളും വലിയ തോതിൽ സംഘടനയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനും നിലപാടുകളെ സ്വാധീനിക്കാനും പറ്റുന്ന ഒന്നല്ല എന്നുള്ളൊരു ലളിതമായ സത്യമുണ്ട്. ഉദാഹരണം ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ചോളൂ. ഉദാഹരണം ഇപ്പോൾ സുധാകരൻ പറഞ്ഞ 2 തവണ ആവർത്തിച്ച ആർ എസ് എസ് ബന്ധവുമായി ആവർത്തിച്ച കാര്യമുണ്ട്. അദ്ദേഹം അത് നാക്കുപിഴവാണെന്ന് പറഞ്ഞ് തിരുത്തുകയും ചെയ്തു. എത്ര പൊടുന്നനവയാണ്! അതിനെതിരെ പ്രതിപക്ഷ നേതാവ് ആദ്യം പറഞ്ഞ എന്താ, തികഞ്ഞ ഗൗരവത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു. കെ പി സി സി അധ്യക്ഷന്റെ നിലപാടിനെതിരെ കേരളത്തിലെ എം പിമാർ എ ഐ സി സിക്ക് ആക്ഷേപം നൽകിയിരിക്കുന്നു. ഇദ്ദേഹത്തെ മാറ്റണം എന്നുള്ള നിലയിൽ വരെ എത്തി എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനമാണ് സുധാകരൻ തന്നെ രാജിവെക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. പക്ഷേ എത്ര പൊടുന്നനവയാണ് അതിനെയൊക്കെ മൂടിവെക്കാനും അത് അതിന് അത് അത് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആ ഒരു കൊടുങ്കാറ്റ് ചായക്കോപ്പയിലെ കൊടുമ്പാറ്റ് പോലെ അവസാനിച്ചതും എന്നും നിങ്ങൾ കണ്ടു. അതാണ് സംഘടനാ രംഗത്ത് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ
അച്ചടക്ക ലംഘനം നടത്തി പുറത്തു പോകാം. അതല്ലാതെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ സംവിധാനത്തിൽ, നിലവിലുള്ള സംവിധാനത്തിൽ ഇത്തരം കാരണങ്ങൾ, ഗൗരവമേറിയ കാരണങ്ങൾ വന്നാൽ പോലും, ഇപ്പൊ മുന്നണി ബന്ധത്തിൽ ലീഗ് ആദ്യം പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചു, പക്ഷെ വളരെ പെട്ടെന്ന് അത് സബ്സൈഡ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നു, നിലവിലുള്ള KPCC പ്രസിഡന്റ്, അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ താങ്കളുമായി വ്യക്തിബന്ധമുള്ള ഒരു കോൺഗ്രസ് ലീഡറാണ് ശ്രീ കെ സുധാകരൻ. താങ്കളുടെ ഈ ഒരു സൂചന, അതായത് അങ്ങ് പാർട്ടി വിടുന്നു എന്നുള്ള ചില സൂചനകൾ പാർട്ടിയിലെത്തിയിട്ടുണ്ടാകും, ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ല പാർട്ടിയുടെ ഔദ്യോഗിക തലത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? പാർട്ടിയുടെ ഔദ്യോഗിക തലത്തു നിന്നൊന്നും കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉണ്ടായിരുന്നില്ല. എൻ്റെ ആത്മകഥാപ്രകാശനം കാഞ്ഞങ്ങാട്ട് വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് നടത്തിയതിന് ശേഷമാണ് കേരളത്തിലെ നേതാക്കളൊക്കെ, അതിന് മുൻപ് ഇപ്പൊ ഇവിടുത്തെ MPയോ മറ്റ് ആളുകളോ പാർട്ടിയുടെ ജില്ലക്കകത്തെ ഭാരവാഹികളോ ഒക്കെ എന്നെ സമീപിച്ച് എൻ്റെ വ്യത്യസ്തമായ ഒരു ചിന്ത അല്ലെങ്കിൽ അഭിപ്രായഗതിയെ പിന്നെ തിരുത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടാകാം. കുറച്ച് കാലങ്ങളായി അങ്ങ് പാർട്ടിയിൽ അത്ര സജീവമല്ല. അത് അത് ആ ഒരു തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിന് മനസ്സിലാക്കാൻ പറ്റാതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ള ആശങ്ക താങ്കൾക്കുണ്ടോ? പാർട്ടിയിൽ ഞാൻ സജീവമായിരുന്നില്ല എന്നുള്ള ആ അഭിപ്രായത്തെ തീർത്തും ശരിയല്ലെന്ന് ഞാൻ പറയില്ല. സത്യസന്ധമായി ഞാൻ പറയട്ടെ, ഞാൻ പാർട്ടിക്ക് DCC പ്രസിഡന്റായി, ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ പോലും ഞാൻ പ്രൊഫഷന് തിരുവനന്തപുരം തൊട്ട് കാസർഗോട്ട് വരെ കേസുകൾ, ഗൗരവമേറിയ കേരളം ശ്രദ്ധിച്ചോട്ടേറെ കേസുകൾ നടത്തുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരു സംഘടനാ നേതൃത്വം ജില്ലക്കകത്ത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമല്ലോ. അതെനിക്ക് സാധിച്ചിരുന്നില്ല, എനിക്ക് സാധിക്കില്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ഈ ജില്ലയിലെ പാർട്ടിയുടെ സംഘടനാ നേതൃത്വം ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരോട് കോൺഗ്രസിനകത്തെ ചില നേതാക്കൾ, ഞാൻ ആ നേതാക്കളുടെ പേര് പറയുന്നില്ല, സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു പക്ഷേ സുധാകരനേക്കാൾ മുമ്പേ KPCC അധ്യക്ഷനായിരുന്ന പാർട്ടിയുടെ സമുന്നത തലത്തിലുള്ള നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, CK പാർട്ടി വേണ്ട സുധാകര, പക്ഷേ പാർട്ടിക്ക് CK വേണം, അത് താൻ ആലോചിക്കണമെന്ന്. സിമ്പിൾ. കാരണം ഈ പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞു വലിയ ബന്ധങ്ങൾ ഈ സുധാകരൻ്റെ, സുധാകരൻ കൊലക്കേസിൽ പ്രതിയായിരുന്നു. സുധാകരനെതിരെ EP ജയരാജൻ നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വഞ്ചിയൂർ സബ് ജയിലിൽ അദ്ദേഹം കടക്കുകയായിരുന്നു റിമാൻഡിൽ. മർഡർ കേസിൽ സുധാകരൻ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായി, അദ്ദേഹം ആ കേസിൽ വിടുതൽ അദ്ദേഹത്തിന് നേടി. EP ജയരാജൻ കൊടുത്ത കേസിൽ വഞ്ചിയൂർ സബ് ജയിലിൽ കടന്നപ്പോ തിരുവനന്തപുരത്ത് പോയി ജാമ്യമെടുക്കാൻ കാഞ്ഞങ്ങാട്ടുള്ള അഭിഭാഷകനായ ഞാൻ തന്നെ പോകേണ്ടി വന്നു എന്ന് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ സുധാകരന്റെ നോമിനേഷൻ ആദ്യം പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോ, KK രാഗേഷിനെതിരെ മത്സരിച്ചപ്പോ ആ നോമിനേഷൻ തള്ളാൻ അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ കണ്ണൂർ കലക്ടർ തള്ളും എന്ന് പറഞ്ഞു. MV ജയരാജനും ഇന്നത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജനും അഴീക്കോട് MLA ആയിരുന്ന പ്രകാശൻ മാസ്റ്ററും മറ്റും സുധാകരന്റെ നോമിനേഷൻ തള്ളണം എന്നാവശ്യപ്പെട്ട ആക്ഷേപം ബോധിപ്പിച്ചവരായിരുന്നു. കാരണം EP ജയരാജനെതിരെ മാനനഷ്ട കേസ് കൊടുത്തപ്പോ തലശ്ശേരിയിലെ സബ് കോടതിയിൽ സിവിൽ സൂട്ടിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത സുധാകരൻ കോർട്ട് ഫീസ് അടച്ചില്ല. നിയമാനുസൃതമായി നൽകേണ്ട കോർട്ട് ഫീസ് നൽകാതെ ഞാൻ പാപ്പറാണെന്ന് വാദിച്ചു, അതുകൊണ്ട് ഫീസ് അടക്കുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കണം. തലശ്ശേരി സബ് കോടതി ഒരു സിവിൽ ഡിഗ്രി പാപ്പറാണ് എന്ന് പറഞ്ഞ് നൽകി. EP ജയരാജനും അല്ലെ MV ജയരാജനും പിന്നെ പ്രകാശം മാസ്റ്ററും ഇവന്റെ നോമിനേഷൻ, സുധാകരന്റെ നോമിനേഷൻ തള്ളാൻ പറഞ്ഞ പ്രധാന കാരണം ഒരു സിവിൽ കോടതിയിൽ കോർട്ട് ഫീസ് അടക്കുന്നത് നിന്ന് ഒഴിവാകാൻ വേണ്ടി പാപ്പറാണെന്ന് പറഞ്ഞ ഇദ്ദേഹം ഭരണഘടനയിലെ അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്നുള്ള അയോഗ്യത നേരിടുന്ന ആളാണ്, നോമിനേഷൻ സ്വീകരിക്കാനൊക്കില്ല. കലക്ടർ കൺഫ്യൂഷനായി, ഒരു സിവിൽ കോടതി വിധി കടക്കുന്നു, പാപ്പർ എന്ന് പറയുന്നു,
ഭരണഘടനയിൽ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റിന് മത്സരിക്കാൻ പാടില്ലെന്ന് പറയുന്നു. സ്വാഭാവികമായും കലക്ടർ പറഞ്ഞു ഞാനിത് തള്ളും. സുധാകരൻ ഹാജരാക്കിയ മൂന്ന് വക്കീലന്മാരും അവര് പറഞ്ഞ ഒരഭിപ്രായവും കലക്ടർ സ്വീകരിച്ചില്ല. സണ്ണി ജോസഫ്, ടി പി ഹരീന്ദ്രൻ എ കെ ജി ഹോസ്പിറ്റലിന്റെ പ്രസിഡന്റ്, പിന്നെ അസഫ് അലി കഴിഞ്ഞ ഡി ജി പി ആയ തലശ്ശേരിക്കാരൻ, മൂന്ന് വക്കീലന്മാരും പറഞ്ഞു നോക്കിയിട്ടും കലക്ടർ പറഞ്ഞു നോ, ഐ ആം ഗോയിങ് ടു റിജക്ട് ദിസ്. 4 മണിവരെ ഞാൻ സമയം തരാം. അതിനു മുമ്പ് സുപ്രീം കോടതിയുടെ വല്ല വിധിയും അൺഡിസ്ചാർജ് ഇൻസോൾവെന്റുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ എടുക്കൂ എന്ന് പറഞ്ഞു. ഉടനെ വിളി വന്നു, ശ്രീധരട്ട ആരെ സാക്ഷാൽ സുധാകരന്റെ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഓടി സുപ്രീം കോടതിയുടെ വിധി ഞാൻ കലക്ടർക്ക് ഹാജരാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു അൺഡിസ്ചാർജ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത് ഇൻസോൾവെൻസി ആക്ട് പ്രകാരം ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കോടതിയിൽ ഒരു ഡിക്ലറേഷൻ സൂട്ട് ഫയൽ ചെയ്ത് അതിൽ ഇൻസോൾവെന്റ് ആണ് എന്നുള്ള ഡിഗ്രി ഡിക്ലറേഷൻ. അത് സിവിൽ ഡിഗ്രി പോലുള്ളതല്ല, സിവിൽ സൂട്ടിലെ ഡിഗ്രി അല്ല, മറിച്ച് ഇൻസോൾവെൻസി ആക്ടിലെ വകുപ്പനുസരിച്ച് ഇൻസോൾവെന്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെടണം. അത് ജില്ലാ ജഡ്ജിനെ അധികാരമുള്ളൂ, മുൻസീഫും സബ് ജഡ്ജിയും ഒന്നും അതിൽ പെടുന്നതല്ല. ഇതിന് സുപ്രീം കോടതിയുടെ വിധി ഇതാ എന്ന് പറഞ്ഞ് കലക്ടർക്ക് കൊടുത്തപ്പോഴാണ് കലക്ടർ അത് പരിശോധിച്ച് 10 മിനിറ്റിൽ ഞാൻ എന്റെ തീരുമാനം പറയാന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തിരുത്തി കണ്ണൂർ കലക്ടർ പിന്നീട് വിളിച്ചിട്ട് കൊടുത്ത് നോമിനേഷൻ ഇത്രയൊക്കെ. തീർച്ചയായിട്ടും എനിക്ക് ഈ സി കെ യു പി ഇങ്ങനെ ഇത് വിവരിക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന ഒരു ഉപചോദ്യം എന്നത് എൻ്റെ ഒരു സംശയമാണ്, ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഈ സംശയങ്ങളുണ്ടാവും. അതായത് സി പി എം സി കെ സ്വീകരിക്കുന്നത്, മുൻ കെ പി സി സി വൈസ് പ്രസിഡൻ്റായി സി കെ സ്വീകരിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനത്തിന് അല്ലെ, സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരിക്കോ, അല്ലെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകൻ്റെ ലീഗൽ ബ്രില്ലൻസ് അതിനുവേണ്ടിയായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു ഏകദേശ ധാരണ? കാരണം സി കെ സത്യസന്ധമായ മറുപടി പറയണം, കാരണം ഇയാളെ വെൽ നോൺ റെപ്യൂട്ടഡ് ക്രിമിനൽ അഡ്വക്കേറ്റ് ഇൻ കേരള, എസ്പെഷ്യലി ഇൻ കേരളയിലെ വളരെ ഫേമസ് ആയ ഒരു അഡ്വക്കേറ്റ് ആണ്. കാസർഗോഡ് വിഷയത്തിന്റെ പ്രേക്ഷകരെ ദയവായിട്ട് അന്തസ്സത്തെ പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും പറയട്ടെ, ഞാനിപ്പോ കോൺഗ്രസ് വിട്ട് സി പി ഐ എം പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. അത് പിന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. എന്നെ ഞാൻ പ്രവർത്തന രംഗത്തിറങ്ങുന്ന പ്രസ്ഥാനം ഏതൊക്കെ നിലയിൽ വിനിയോഗിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം, ഒരു വിലയിരുത്തലോ അഭിപ്രായ പ്രകടനമോ വിനീതനായ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് തോന്നുന്നത്, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആണോ നിങ്ങളുടെ കേമത്വം വെച്ചിട്ടാണോ, അല്ല സംഘടനക്കകത്തുള്ള നിങ്ങളുടെ വർക്ക് ചെയ്യുക അത്രത്തോളം വർക്ക് ചെയ്യും എന്നുള്ളത് കണ്ടിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഈ ചോദ്യം വന്ന് സ്വാഭാവികം ഇങ്ങനെ കെ സുധാകരൻ നേരിടും ഈ ഒരു ഇഷ്യൂസ് വളരെ പിന്നെ ലീഗലായിട്ട് സോൾവ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ കവർ ചെയ്ത സമയത്ത് സ്വാഭാവികം അതിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് എൻ്റെ. സ്വാഭാവികമായും താങ്കളെ പോലുള്ള ഒരാൾ ഈ ഒരു സാഹചര്യത്തിൽ അനിവാര്യമായും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത് എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ചോദ്യത്തിൻ്റെ ചോദ്യം വളരെ അന്വർത്ഥമായിട്ടുള്ള ചോദ്യമാണ് എന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിലയിരുത്തൽ, ഈ ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ വേണ്ടത്ര പക്വതയോടെ രാഷ്ട്രീയ കാര്യങ്ങളായാലും സംഘടനാ കാര്യങ്ങളായാലും, സംഘടനാ കാര്യങ്ങളുടെ കാര്യത്തിൽ ഞാൻ മറ്റൊന്നും പറയാൻ ആളല്ലല്ലോ, സംഘടനാ കാര്യങ്ങളുടെ നടത്തിപ്പിലും അതിൻ്റെ നിലപാടുകളും നയങ്ങളും സ്വരൂപിക്കുന്നതിലുമെല്ലാം അദ്ദേഹം ഒരു പരാജയമാണ് വ്യക്തിപരമായി എന്നൊരു വിലയിൽ തെരണിക്കുണ്ട്. എന്തുകൊണ്ടോ ദൗർഭാഗ്യം അതല്ലാതെ വർത്തമാനകാല രാഷ്ട്രീയം ഈ രാഷ്ട്രീയ താങ്കളുടെ ഈ ഒരു തീരുമാനത്തെ ഒരു തരത്തിൽ വർത്തമാനകാല രാഷ്ട്രീയം ഞാൻ പറഞ്ഞു ആർ എസ് എസിന്റെ ഒരു പ്രീണിപ്പിക്കുന്നതായ ഈ പ്രസ്താവനകൾ ഈ പ്രസ്താവന കോൺഗ്രസ്, ഞാനൊരു സാങ്കല്പിക ചോദ്യത്തിലേക്കാ വന്നത്, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവന കോൺഗ്രസ് കേരളത്തിൽ ഭരണപക്ഷത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ആ സമയത്താണ് വരുന്നതെങ്കിൽ താങ്കളുടെ തീരുമാനം എന്തായിരിക്കും? ഇതൊക്കെ ഒരു 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 എന്താണ് യൂസ് യുവർ ലീഗൽ ബ്രില്ലൻസ് ഭരിക്കുകയാണെങ്കിൽ താങ്കൾ എന്തായാലും
ഇപ്പോൾ അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള ഈ നിലപാടും അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനയും ഏതു കാലഘട്ടത്തിലായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ആർക്കും എനിക്കെന്നല്ല ആ ആർക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്ന ഒന്നല്ല. കാരണം RSS പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായകമായ നിലപാട് കൈക്കൊണ്ടു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു നേതൃത്വം ആ നിലപാടിനോട് ഭരണത്തിലുള്ളപ്പോഴോ പ്രതിപക്ഷത്തുള്ളപ്പോഴോ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ആർക്കും കഴിയില്ല. ചിന്തിക്കുന്നയാർക്കും വിവേകമുള്ളയാർക്കും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ RSSനോട് ഒരു ഒരു പ്രീണന നയം പുലർത്തുന്ന ഒരു സമീപനം ഒരിക്കലും കോൺഗ്രസിന് സ്വീകാര്യമല്ല, സ്വീകരിക്കാനാവാത്ത. അതായത് സ്റ്റേറ്റ് വൈസ് ആയാലും നാഷണൽ വൈസ് ആയാലും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്, വേണമെങ്കിൽ ദുർബലമാകുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ഞാൻ. ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് 10-45 വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCCയുടെ വൈസ് പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ DCSP, ഇങ്ങനെ ഒട്ടനവധി സ്ഥാനങ്ങൾ അലങ്കരിതാണ്. ഒരു ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അത് റീതിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സമയത്ത് ഒരു മനസാക്ഷിയോടുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ വളരെ വ്യക്തമായി പറയാം. എൻ്റെ ഈ തീരുമാനം വന്ന ശേഷം പോലും, തീരുമാനം ഞാൻ പത്രസമ്മേളനം നടത്തുക, അതുപോലെ എൻ്റെ തീരുമാനം കൈക്കൊള്ളുക, അതിനുശേഷം പോലും കേരളത്തിൽ KPCC അധ്യക്ഷന്മാരായിരുന്നവർ, ശ്രദ്ധിക്കണം, KPCC അധ്യക്ഷന്മാരായിരുന്നവർ കേരളത്തിലെ നിലവിലുള്ള കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന ഭാരവാഹിത്വമുള്ളവർ പലരും എന്നെ ഫോൺ മുഖേന, ഞാൻ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം അടിവരയിട്ട് പറയുന്നു, എന്നെ ബന്ധപ്പെടുകയുണ്ടായി. ഞാനെടുത്ത തീരുമാനം തെറ്റാണെന്ന് അവർ പോലും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായി ആ വ്യക്തികളിലേക്ക് കടന്നെത്താൻ ഇപ്പൊ പോകുന്നില്ല. അത്രത്തോളം ആഴത്തിൽ ഇന്നത്തെ KPCC അധ്യക്ഷന്റെ നിലപാടുകൾ എതിർക്കപ്പെടുന്നു സംഘടനക്കകത്ത് എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്നെ KPCC മുൻ അധ്യക്ഷൻ വിളിക്കുന്നു, എന്നെ KPCCയുടെ സംസ്ഥാന ഭാരവാഹികളിൽ 2-3 പേർ ഇന്നലെ തന്നെ വിളിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പോയാൽ ആ ആളുമായി സംഘടനാപരമായ ആശയവിനിമയം നടത്തുന്ന ഒരു രീതി ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇത് ഇതൊരു ഗൗരവപരമായ കാര്യം, ഇത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു RSSനെ പ്രീണിപ്പിക്കുന്ന നയവുമായി മുന്നോട്ട് പോകുന്ന KPCC അധ്യക്ഷന്റെ ആ ഒരു പോക്ക് തടയിടപ്പെടണം എന്നുള്ള അവരുടെ ഒരു വികാരം, അത് ഞാനുമായി ഈ പാർട്ടി വിട്ട ഞാനുമായി ആ വികാരം പങ്കിടാൻ അവർ സന്നദ്ധമാകുന്നു എന്നത് നാളത്തെ ഒരു ദിശാമാറ്റത്തിന്റെ സൂചനയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോൺഗ്രസിൽ, അതായത് വ്യക്തിപരമായ രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് പ്രത്യേക സ്ഥാനമാണ്. വ്യക്തിപരമായിട്ട് ഇപ്പോൾ കേസ് ഉദാഹരണം MVR വളരെ അടുപ്പമുള്ള താങ്കൾ, അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കി ഇടതുപക്ഷവുമായും ഇടതുപക്ഷത്തിലെ ഭരണ നേതൃത്വത്തിൽ കൈയാളുന്ന പ്രധാനപ്പെട്ട വ്യക്തികളുമായി താങ്കൾക്ക് വ്യക്തിപരമായി നല്ല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ശരിയാണിത്? തീർച്ചയായും ഇപ്പോൾ പിന്നെ CPIM പാർട്ടിയുടെ സമുന്നത നേതാക്കൾ, സമുന്നതനായ, ഞാൻ പേര് തന്നെ പറയുന്നു, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിന് നഷ്ടപ്പെട്ടു പോയൊരു നേതാവായി ഞാൻ കാണുന്ന കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി, അതൊരു വലിയ ദുരന്തമായി ഞാൻ കാണുന്നു, നമുക്കൊരു നഷ്ടമായി ഞാൻ കാണുന്നതാണ്. ഞാനുമായി വളരെ നല്ല വ്യക്തി നല്ല വ്യക്തിബന്ധമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് എൻ്റെ അഭിഭാഷക വൃത്തിയുടെ 50th വാർഷികം കാഞ്ഞങ്ങാട്ട് നടന്നപ്പോൾ അതിലെ ഒരു സെഷന്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹമാണ് നിർവഹിച്ചത്. ഞാൻ ക്ഷണിച്ചു, അദ്ദേഹം വന്നു, അദ്ദേഹം അതിൽ പങ്കെടുത്തു. ഞാൻ എന്ത് വേണം വക്കീലെ എന്ന് ചോദിച്ചു, ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു, അദ്ദേഹം ഉദ്ഘാടനം പോയി. അത്രയേറെ അടുത്ത സ്നേഹബന്ധം, വലിയ ആത്മബന്ധം, മുഖ്യമന്ത്രി രാഷ്ട്രീയാതീതമായി അദ്ദേഹത്തിനുണ്ട്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ പറഞ്ഞ അതേ നിലയിൽ തന്നെയാണ് പിണറായി വിജയനുമായി കോടിയേരിയുമായുണ്ടായ അത്രയും അടുത്ത ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്റെ ഒരാത്മകഥ പ്രകാശനം ചെയ്യണം എന്നുള്ള കാര്യം അറിയിച്ചപ്പോ അദ്ദേഹം വിദേശ പര്യടനം കഴിഞ്ഞ് എത്തുന്നതിന് മുൻപ് തീയതി നിശ്ചയിച്ച് അറിയിക്കുകയും
എത്തുന്നതിനും അദ്ദേഹം വിദേശത്താണ്, തിരുവനന്തപുരത്ത് എത്തിയില്ല. അതിനു മുമ്പ് തന്നെ ഒക്ടോബർ 19 വൈകുന്നേരം 4 കാഞ്ഞങ്ങാട്ട് വെച്ച് പ്രകാശന കർമ്മം നിർവഹിക്കാം എന്നറിയിക്കുകയും അതനുസരിച്ച് അദ്ദേഹം മറ്റ് യാതൊരുവിധ പരിപാടിയും ഇല്ലാതെ ജില്ലക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒറ്റ പരിപാടി, ഇത് ഒറ്റ പരിപാടി. അദ്ദേഹം ക്യാബിനറ്റ് മീറ്റിംഗ് 19 ഉച്ചക്ക് 12:30 ആകുമ്പോൾ തീർക്കുന്നു, ഫ്ലൈറ്റിന് കണ്ണൂർ വരുന്നു, 4:30 കാഞ്ഞങ്ങാട്ടെത്തുന്നു, പരിപാടിയിൽ പങ്കെടുക്കുന്നു, തിരിച്ചു പോകുന്നു. അതും എനിക്ക് വളരെയേറെ ഒരു അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമായിരുന്നു അത്, എൻ്റെ ആത്മകഥ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യക്തിപരമായി വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. അത് തുടർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 150 രാജ്യങ്ങളിലെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഷാർജയിലെ ഫിലിം ഫെസ്റ്റിവലിലും എൻ്റെ ആ പുസ്തകം അവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. മുൻ മന്ത്രി മുനീർ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ എൻ്റെ ഷാർജയിലെ പരിപാടിയിൽ 7 കഴിഞ്ഞ 7, നമ്മൾ ഇന്നിപ്പോൾ 18, 7 ഞാനതിന് ആ പരിപാടിയിൽ പങ്കെടുത്ത് 12 തിരിച്ചെത്തിയതാണ്. സി, ഞാൻ മനസ്സിലാക്കി അങ്ങയുടെ ഹൈലൈറ്റ് ചെയ്ത കുറച്ച് കേസാണ് ടി പി ചന്ദ്രശേഖരൻ, ചിമ്മിനി കൊലക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഫഷൻ, അതായത് രാഷ്ട്രീയത്തോടൊപ്പം പ്രൊഫഷൻ കൊണ്ടുപോയത്, സജീവമായിട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് തങ്ങളുടേത്. ഇനി മുന്നോട്ടുള്ള ഇപ്പം ഒരു സംശയമാണ്, ഓൾറെഡി അപ്പിയർ ചെയ്ത ചില കേസുകളുണ്ടാവും, പൊളിറ്റിക്കൽ കേസുകളുണ്ടാവും. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടോ അല്ല, അങ്ങനെ അപ്പിയർ ചെയ്ത കേസുകളുണ്ടാവും. ഇത് പുതിയ രാഷ്ട്രീയ മാനത്തിലെത്തിക്കുകയാണെങ്കിൽ പ്രൊഫഷനുമായിട്ട് ഇത് എങ്ങനെയാണ് താങ്കൾ ഇതിന് കൈകാര്യം ചെയ്യുന്നത്? ഇതുവരെ പ്രൊഫഷൻ്റെ കാര്യത്തിൽ ഞാൻ കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും താങ്കൾ നേരത്തെ പരാമർശിച്ചതുപോലെ ഏറെ കാലം വളരെ നിർണായകമായിട്ടുള്ള ഒരു CPM പ്രതികളായിട്ടുള്ള കേസുകളിൽ അല്ലെങ്കിൽ CPM വാദികളായിട്ടുള്ള കേസുകളിലൊക്കെ എനിക്ക് ഹാജരാകേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ CPM തന്നെ പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകൾ തലശ്ശേരി സെഷൻസ് കോടതിയിലൊക്കെ ഞാൻ അപ്പിയർ ചെയ്തിരുന്നു എന്നുള്ളതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാതീതമായി തന്നെ പ്രൊഫഷൻ്റെ രംഗത്ത് എൻ്റെ ഒരു, ഞാനത് ഇൻവെർട്ടർ കോമിൽ ഒരു മിടുക്ക് എന്ന് പറയണമെങ്കിൽ, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ഒരു കാലിബർ ഉൾക്കൊള്ളാൻ രാഷ്ട്രീയാതീതമായി ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് പ്രൊഫഷന് ഒരു ലോയർ എന്നുള്ള നിലയിൽ ഒരു വലിയ അംഗീകാരം. എന്നെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളും നിയമപരമായിട്ടുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പോരാട്ടം നടത്തേണ്ട ഘട്ടങ്ങളിൽ CK ഏൽപ്പിക്കണമെന്ന് ചിന്തിക്കുന്നത് തന്നെ എന്നെ ഏൽപ്പിക്കുന്നത് ഒരു വലിയ വിശ്വാസം, ഒരു അഭിഭാഷകനിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു സിംബൽ എന്ന് കാണുകയാണ്. സിക്ക് ഇപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ തന്നെ DCC പ്രസിഡന്റ് എന്നെല്ലാം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുതിയ രാഷ്ട്രീയ മാറ്റത്തിൽ സമുന്നതരായ നേതാക്കൾ അല്ലെങ്കിൽ എത്ര അണികൾ അങ്ങനെയുള്ള ഒരു നേതാവ് പോകുന്ന സമയം നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സിക്ക് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വൈകാരികമായി ജില്ലയിൽ ഏതെങ്കിലും സമാന സ്വഭാവമുള്ള ഏതെങ്കിലും നേതാക്കന്മാർ CK നേതാക്കന്മാരും പ്രവർത്തകന്മാരും അസംതൃപ്തരെന്ന് പറയുന്ന ആളുകൾ, അസംതൃപ്തർ എന്നല്ല, ജില്ലയിൽ ഈ ഒരു വർത്തമാനകാല കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാത്ത നിരവധി പ്രവർത്തകരും ജില്ലക്കകത്തെ നേതാക്കളും എന്നോടൊപ്പം ഞാനൊരു തുടക്കമായിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്നോടൊപ്പം നാളെയും കുറെ പ്രവർത്തകർ നാളത്തെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാഞ്ഞങ്ങാട്ട് വെച്ച് സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്യും. എത്ര പേര് എന്നത് നമുക്കൊരു ആപേക്ഷികമായിട്ട് ഇപ്പോൾ 100, 200, 1000 എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. എന്നോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ നിലപാടിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന, കാരണം മറ്റ് ഇപ്പോൾ ഒരു പാർട്ടിക്കകത്തുണ്ടാകുന്ന സ്പ്ലിറ്റ് പോലെ വൈകാരികമായി സൃഷ്ടിച്ചെടുക്കുന്ന നിമിഷങ്ങൾ, അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വികാര വിക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു സംഘടനയുടെ ഭിന്നിപ്പ് പിളർപ്പിനെ തുടർന്നുണ്ടാകുന്ന കുറേ നേതാക്കൾ, കുറേ പ്രവർത്തകർ എന്നൊക്കെ പറയുന്നു. അതിപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എന്നെ പല നേതാക്കളും ഇപ്പോഴും ബന്ധപ്പെടുന്നു,
എനിക്കത് മനസ്സിലാകാത്തൊരു കാര്യം, ആർക്കും ചിലപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം. എന്തിനാ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പോയ ആളോട് ഒരു അത്രയെങ്കിലും ഒരു ശത്രുതയോ വൈരാഗ്യമോ പുലർത്തുന്നതാണ് സ്വാഭാവികമായി നോർമൽ കോഴ്സിൽ ഉണ്ടാകുക. ഇത് എന്നെ വിളിച്ച് വക്കീലെ പുതിയ വിശേഷങ്ങൾ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്തെ അവർക്കു കൂടി സ്വീകാര്യമല്ലാത്ത പുതിയ പ്രവണതകളെ കുറിച്ചൊക്കെ ഞാനുമായി ഒരു അഭിപ്രായം പങ്കിടുന്നു എന്നുള്ളത് തന്നെ ഒരു പുതിയ അനുഭവമാണ് സംഘടനാ പ്രവർത്തന രംഗത്ത്. താങ്കൾ ദീർഘകാലം പ്രസിഡന്റായി നിൽക്കുന്ന ഒരു ബാങ്ക്, ഉദുമ സർവീസ് സഹകരണ ബാങ്ക്, ഈ പുതിയ രാഷ്ട്രീയ മാറ്റം അതിൻ്റെ താങ്കളുടെ ആ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ഉദുമ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി വന്നത് 1967 1967 ഞാൻ നിയമ വിദ്യാർത്ഥിയുടെ എൻ്റെ നിയമ പഠനം കഴിഞ്ഞ് വക്കീലായി പുതുമയിലെത്തി കാഞ്ഞങ്ങാട്ട് പ്രാക്ടീസ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഞാൻ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി. അന്ന് ഞാൻ ബാങ്ക് പ്രസിഡൻ്റായത് കോൺഗ്രസിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻറ്റിനെ നീക്കി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 3 അംഗങ്ങളുടെ ചെയർമാനായിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് വന്നത്. ഞാനും ഈ ഉദുമയിലെ എച്ച് ഗോപാലൻ മാസ്റ്റർ എന്ന ഒരു റിട്ടയേർഡ് അധ്യാപകനും കെ സി മാഹിൻ എന്ന് പറയുന്ന, നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാകും, കെ സി മാഹിൻ, ഞങ്ങൾ 3 പേരും അടങ്ങുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചാർജ് എടുക്കുന്നു, നിലവിലുള്ള ബോർഡിനെ സൂപ്പർസീഡ് ചെയ്യുന്നു. അങ്ങനെ വന്ന ബോർഡായിരുന്നു ഇവിടെ. തുടർന്ന് 3 വർഷമൊഴിച്ച് 67 മുതൽ എന്ന് പറയുമ്പോൾ 33 ഉം 22 55 കൊല്ലമായി. അതിലൊരു 3 കൊല്ലം കഴിഞ്ഞ് 52 കൊല്ലം ഞാനതിൻ്റെ പ്രസിഡൻ്റായിരിക്കുകയാണ്. നിരവധി തവണ പുതിയ സാഹചര്യവും ഞാൻ പറയും, നിരവധി തവണ ആ പ്രസിഡൻ്റ് സ്ഥാനം മാറി നിൽക്കാൻ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചു. ഇവിടുത്തെ എൻ്റെ പാർട്ടി പ്രവർത്തകരോടും പ്രധാന പ്രവർത്തകരോടും പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യത്തിന് അവരെല്ലാം നിർബന്ധപൂർവം, ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വക്കീൽ മാറി നിന്നാൽ വേറെ ഉണ്ടാകാവുന്ന, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ താങ്കൾ തന്നെ തുടരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ 600-ലേറെക്കാലം ഒരു പ്രൈമറി ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിക്കാൻ ഇടയായിട്ടുള്ളത്. സ്വാഭാവികമായും എൻ്റെ പുതിയ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് തുടരേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായും മറ്റു തലങ്ങളിലും ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സി കെ, നമ്മൾ സാധാരണ അഭിസംബോധന ചെയ്യുന്ന അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, അതായത് പ്രൊഫഷൻ എന്ന ലെവലാണ്. ഇനി അഡ്വക്കേറ്റ് സി കെ, സഖാവ് സി കെയിലേക്കുള്ള എല്ലാവിധ ഭാവങ്ങളും കാസർഗോഡ് ഡിവിഷനെ അറിയിക്കുന്നു. കാസർഗോഡ് ഡിവിഷൻ്റെ ടോക്ക് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കാസർഗോഡ് ഡിവിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എൻ്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കും കേരള വിഷൻ്റെ അതുപോലെ കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രവർത്തകരുടെയും അനുഗ്രഹ ആശംസകൾ ഉണ്ടാകണം. ഇടയ്ക്ക് സഹകരണം. താങ്ക് യു.